ചോദിച്ചണോലോടി നമ്മളെ മാതിരി കുറെ പിരാന്തമാര് എങ്ങനെ ജസ്റ്റിൻ കാ അഭി ഇതരി കടാ ഓ ബഹുത് ബുരാ ബാത് മംഗലാപുരം ഗോവ റൂട്ടിൽ മുരുടേശ്വരം കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഒരു ദാബേലാണ്. അപ്പൊ ദാബേൽ എന്താ നമുക്ക് കാര്യങ്ങളല്ലേ, ദാബേലിൽ കാര്യമുണ്ട്. ആ ബാക്കിൽ കാണുന്ന ദാബേലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആട്ടോ. നമ്മളിന്ന് ഗോകർണ വരെ മാത്രമേ റൈഡ് ചെയ്യുള്ളൂ, വളരെ കുറഞ്ഞ ദൂരം. അപ്പം ഈ ദാബേനെയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം, ഞങ്ങൾ കിടന്ന സ്ഥലത്ത് കാണിക്കാം. आपके बारे में थोड़ा बात बताइए. राजस्थान ढाबा है, अच्छा खाना देते हैं, बाजरी की रोटी, गेहूँ की रोटी. ये मंगी गांव है, वही है ना? हाँ, ये है मेरा. हाँ ठीक है. गाड़ियाँ खड़ी है. हाँ हाँ, മെയിൻ ആയിട്ട് ലോറിക്കാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്ന സ്ഥലമാണ്. ഇവിടെ രാജസ്ഥാൻ ഉണ്ട്, അതേപോലെ ഓം ശ്രീ ഹോട്ടലുണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെ ആട്ടോ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കുക നമ്മളെ നാട്ടിലെ പോലെ സ്റ്റൂളിലിരുന്നിട്ടല്ല, ഇതിൻ്റെ ആ രണ്ട് സൈഡിൽ ഇരുന്നിട്ട് ഇതിൽ ഇവിടെ പ്ലേറ്റ് വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഒരു ഡിഫറെൻ്റ് രാജസ്ഥാൻ സ്റ്റൈലാണ്. किधर बंद बंद येलापुर में, येलापुर में, येलापुर में बंद है. छोटे गाड़ियों का जा सकते हैं ना? छोटा गाड़ी जा रहा, फोर व्हीलर व्हीकल जा रहा, टू व्हीलर जा रहा है, बड़ा गाड़ी को रोक के रखा है. ठीक है, आप लोगों को येलापुर रास्ते में जाना है. 10 दिन का अभी इधर ही खड़ा है. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ, പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇനി ആർക്കെങ്കിലും നോൺ വെജ് ഒക്കെ വേണമെങ്കിൽ വിഷമിക്കേണ്ട, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടലുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക്. ഒരു ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഇതാണ് നമ്മൾ ഇന്നലെ ഹോസ്റ്റ് ചെയ്ത ബായി. യെസ് അപ്പം നാം തത്താൽ മഞ്ജുനാഥ്. അപ്പം മഞ്ജുനാഥേട്ടനാണ് നമുക്ക് ഇന്നലെ ഇവിടെ എല്ലാ സൗകര്യവും ചെയ്തുന്നത്. ഗണപതേട്ടനും അതേപോലെ മഞ്ജുനാഥേട്ടനുമാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഇനി ആരെങ്കിലും മാംഗ്ലൂർ ഗോവ റൂട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നോൺ വെജും ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും ഒക്കെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ചെന്നാൽ മതി. ഇവിടെ ലോറിക്കാർ വരുന്നത് ആയതുകൊണ്ട് തന്നെ വളരെ ഫീസിബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. അപ്പോൾ ക്യാ ക്യാ ബനാതെ ഓക്കെ उधर तो नॉन वेज मिलता है, आपका साथ सब मिलता सब है, वेज नॉन वेज दोनों ठीक है, साउथ इंडियन पंजाबी चाइनीज नॉर्थ इंडियन. थैंक यू. यस ഇവിടല്ലോ, ഇവിടുന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഏട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏട്ടന് മലയാളം നന്നായിട്ട് സംസാരിക്കാനറിയാം, പക്ഷെ നമ്മൾ നാട്ടുകാരനല്ല. 2004 സുനാമി ഉണ്ടായ സമയത്ത് അവിടെ ആർമി ക്യാമ്പിൽ സർവീസ് ചെയ്ത ആളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹലോ, പോകുന്ന ജേർണി വളരെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. പിന്നെ സൂക്ഷിച്ചുകൊണ്ട് പോകണം, മഴ ഉണ്ട്, നാട് ഇന്ത്യ ആണ്, ഓൾ ലാംഗ്വേജസ്, ഏതോ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഒരുപോലെ തന്നെ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേരെന്തേ? സുജീത്. സുജീഷ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ക്യാപ്റ്റൻ ശ്യാമിൽ ഇവിടെ ബാഗ് പാക്ക് ആക്കുന്നുണ്ട്. നമ്മളെ ബാഗ് ഓൾമോസ്റ്റ് പാക്ക്ഡ് ആണ്, സൈലൻ്റ് ഓൾമോസ്റ്റ് പാക്ക്ഡ് ആണ്. കണ്ടോ, ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് മെയിനായിട്ട് ബൈക്കേഴ്സിനോടാണ് കേട്ടോ പറയാനുള്ളത്, നിങ്ങൾ രാത്രി ഒന്നും ഓവർ സ്ട്രെയിൻ ചെയ്ത് റൈഡ് എടുക്കാതെ ഇത്തരത്തിലുള്ള ദാബേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണവും കഴിക്കാം, അതേപോലെ തന്നെ ഇവിടെ റെസ്റ്റ് എടുക്കാൻ കഴിയും. കൊയ് ഹമാര ആത്മീ ആകെ തോ ഗാന ഗാനൊക്കെ ബാത് റെസ്റ്റ് കർണേ കെ ലിയെ ആപ്കാ പാസ് ദിലാനാ. ഹാ, അവർ പറയുന്നത് പ്യുവർ വെജ് ഖിലായേംഗെ, ബാജി റോട്ടി, ഗേഹൂം കി റോട്ടി. ഹാ ഠീക് ഹൈ, ഉസ്കെ ബാദ് ആപ്കാ സാത് റെസ്റ്റ് കർ സക്തേ ഹൈ നാ, വോ ലോഗ് ബൈക്ക് മേ ബൈക്ക് സബ് ആനേ വാലേക്കും അത് ഇവര് പറയുന്നത്. ആ സോനേക്കോ, ഇവര് പറയുന്നത് രാത്രി നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസും ഉണ്ടാവും. കാരണം ഈ ലോറിയിലൊക്കെ വന്ന ആളുകൾ ആ കട്ടിലയിൽ കിടന്നുറങ്ങും. അപ്പോൾ രാത്രി ഒന്നും റൈഡ് ചെയ്യാതെ, മംഗലാപുരം ഗോവ റൂട്ടിൽ പോകുന്ന ആളുകൾ രാത്രി ഒന്നും റൈഡ് ചെയ്യാതെ റിസ്ക് എടുക്കരുത്. അപ്പം ഇത്തരത്തിലുള്ള ദാബുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അവിടെ കിടന്നുറക്കാൻ പറ്റും, സേഫ് ആയിട്ട് റൈഡ് ചെയ്യാം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ യാത്ര തുടരാണ്. ലെറ്റ്സ് ഗോ. പോലെ ഇപ്പോൾ നമ്മൾ ദാബേന്ന് ഇറങ്ങി, മൂന്നാളും സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങി. ഇന്ന് നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ആകെ 70 കിലോമീറ്ററേ ചവിട്ടാനുള്ളൂ. ഇന്ന് നമ്മൾ സ്ഥലത്തിൻ്റെ പേരെന്തേനി എനിക്ക് സ്ഥലം ഗോകർണ. യെസ് ഗോകർണ, ഗോകർണ വരെ പോകുന്നുള്ളൂ. അവിടെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ റിസോർട്ട്, ഹോം സ്റ്റേ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ആരെ വിളിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അവരൊന്ന് വിളിച്ചു നോക്കണം.
നമുക്ക് തിരക്കൊന്നുമില്ല, ഇനി നാട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മളങ്ങനെ കമ്മിറ്റഡ് ഒന്നുമല്ല. സോ നമ്മൾ സമയം എടുത്ത് പതുക്കെ പോകണുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിഫ്ലക്ടർ യൂസ് ചെയ്യണമെന്നുള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ രാത്രി റൈഡ് ചെയ്യുമ്പോൾ മാത്രം മതി എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഇനി റിഫ്ലക്ടർ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ മിസ്റ്റേക്സും നിങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ, കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമ്മളത് പോസിറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് സ്നേഹം. യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് റൈഡേഴ്സൊക്കെ ബൈക്കിലൊക്കെ പോകുന്നത് കഴിഞ്ഞ യാത്രയെല്ലാം നമ്മൾ ഫീൽ ചെയ്തതാണ് ഈ പശുക്കളും ഇത്തരത്തിലുള്ള ജീവികളൊക്കെ റോഡിൻ്റെ നടുവിൽ തമ്പടിച്ചിട്ടുണ്ടാവും. കറുപ്പ് നിറത്തിലുള്ളതും കൂടിയാണെങ്കിൽ നോക്കുമ്പോൾ അപ്പോൾ രാത്രി വിസിബിലിറ്റി തീരെ കുറവായിരിക്കും. അങ്ങനെ ഈ പശുക്കളെ മേത്ത് പിടിച്ചിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ബി കെയർഫുൾ ഓൺ ദ റോഡ്സ്. ഈ ഹൈവേകളിൽ രാത്രി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പണിയാവും കേട്ടോ. ഞങ്ങള് അരീക്കോട് മലപ്പുറം. ആ അതെ അതെ അതെ, നിങ്ങളെടുക്ക. അപ്പൊ നമ്മള് ഗോകർണേക്ക് എത്തുന്നതിന് മുമ്പുണ്ടല്ലോ, നമ്മൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ണൂരുള്ള കുറച്ച് മച്ചാന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. തെൻവീർക്കൻ ടീമും ഒരു സ്വിഫ്റ്റ് കാറില് ഇറങ്ങിയേക്കാണ് ഡൽഹി വരെ അല്ലേ. അടിപൊളി, നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഇതാണ് നമ്മളെ തെൻവീർക്ക, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയോ. ഹായ് തെൻവീർ എന്ന് പറയും എനിക്ക്. ഓക്കെ തെൻവീർ ക്യാപ്റ്റൻ ഓഫ് ദ ടീം. തെൻവീർക്ക ക്യാപ്റ്റൻ, ഷെഫീഖ്, ബാസിദ്, റഷീദ്. ഓക്കെ എന്താണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം? നമ്മളെ മാതിരി തന്നെ ഇറങ്ങിയതാലേ, വെറുതെ രസമായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് പിരാന്താന്ന് ചോദിച്ചോളോടി, നമ്മളെ മാതിരി കൊറേ പിരാന്താ അല്ലാതെ കുറച്ചൊക്കെ പിരാന്തില്ലാത്ത ആരാലും യാത്ര ചെയ്യാം. അടിപൊളി. അപ്പം എത്ര ദിവസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞങ്ങൾ 10 ദിവസമായി. അതെ അതെ, സൈക്കിളിലാണ്. അതെ അല്ലേ, അത് മറ്റേ സലീം കുമാർ പറഞ്ഞതിരി എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ ഒരു ഫീലാണ്. അതെ നല്ല ഫുൾ ജാളി മാളി എ സി ഒക്കെ ഇട്ട് ഫുൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകാം. നിങ്ങൾക്ക് ബോർഡറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ബോർഡറിൽ പ്രശ്നം വെച്ചാൽ വിവരിക്കാൻ ഇതില് ഒന്നും തോന്നുന്നില്ല. അല്ല പറഞ്ഞോളൂ, നിങ്ങൾ എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. ബോർഡറിൽ ഇതുണ്ട്, ആർ ടി പി സിആർ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചോദ്യങ്ങളൊന്നുമില്ല. അടിപൊളി. ആണോ? മീൻസ് പോസിറ്റീവ്, വാക്സിൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അല്ല ചേഞ്ച് ആയി ഞങ്ങളെ അവിടുന്ന് ജസ്റ്റ് ആ ഞങ്ങൾ വാക്സിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു വിടേണ്ട. ഓക്കെ, വേറെ റൂട്ട് എടുത്തു. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മള് നിങ്ങളെ എന്തായാലും കാണൂല, നിങ്ങൾ തിരിച്ചു വരുമ്പോളേ കാണുള്ളൂ. ഞങ്ങള് പതുക്കോള് പോണേ. ഞങ്ങളോട് ചോദിച്ചാണെ, കൊറേ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ നടന്നാണോ പോണേ. കൊറേ ആൾക്കാർക്ക് സംശയമാണ് നിങ്ങൾ ഇനി മംഗലാപുരത്തിന് ട്രെയിനിൽ കയറ്റോ. ഇനി അതായത് കുറച്ച് ആൾക്കാരെ തെളിവുണ്ട്. ആ പാവം കുട്ടികൾ ചവിട്ടിനായിട്ട് പോണെന്ന് ഇനി വേറെ തെരുവ് നിങ്ങൾ നിങ്ങളെങ്കിലും വന്ന് പറയാം. ഓക്കെ. ഓ എന്താ സംശയം? ഇവിടെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട്. കാസർഗോഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്രയോ നേരെ യൂസ് ചെയ്ത ഇതൊന്ന് കണ്ടു നോക്കിയാണ്. കാസർഗോഡേക്ക് വലത്തേട്ട് തിരിയാണ് മിക്കവാറും വേറെ ഏതൊരു സ്ഥലത്തിന്റെ പേര്. അപ്പൊ നമ്മൾ പരപ്പന് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്തോ പ്രസന്റേഷൻ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സൈഡ് ആക്കിയതേനി.
How was the class? Class enna undayirun adipoli paper presentation okke kidiki road nu kaiyu ini njangal povan vendi nikkana nammal ippam sharavathi nadikku kuruge sthapichittulla oru palathilodeyanu njan ee sharavathi nadi nu oru vaadu sthalangal kandittum vaachittum kettittum okke undu ṭo pacha adu ippo orum varunnilla njangalodu parayan vechu ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ജലസേചന പദ്ധതികളുള്ള ഒരുപാട് വൈദ്യുതി പദ്ധതികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു നദിയാണ് ശരിക്കും ഈ ശരാവതി നദി. അത് ഭയങ്കര നീളം കൂടിയൊരു പാലം നോക്കി നോക്കിയാണ്. ശ്യാമിലും സേലയും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഭയങ്കര ലെങ്തിയാണ് ഈ പാലം. ആ ബ്രോണൊക്കെ എന്തായാലും കുരക്കുന്നൊന്നുമില്ല. നിങ്ങളെ വീട് മലപ്പുറത്ത് തന്നെയാണല്ലോ അല്ലേ? അതേ ഭാഷ കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നമ്മളെ ടീമിനെ കണ്ട് കാണുമ്പോഴേ ആ ഒരു വർത്തമാനം കേൾക്കുമ്പോ ഒരു സുഖം. അങ്ങനാണെങ്കിലേ നിങ്ങൾ ഒടുക്കാ പോണെന്ന് കന്നഡയിൽ ഒന്ന് ചോദിക്കോ. എങ്ങനെ ഒന്ന് പറഞ്ഞു ഒരു ബന്ധുല്ലേ മലയാളം കന്നഡയും തമ്മില്. പക്ഷെ തമിഴൊക്കെ നമുക്ക് തെലുങ്കും കന്നഡയും അച്ഛനെ ഒക്കെ ആദ്യം മംഗലാപുരത്തായിരുന്നു. അതായത് ഫസ്റ്റ് ഇലക്ട്രിസിറ്റിന്റെ വർക്ക് ഉണ്ടാവില്ലേ ഈ ലൈന് വലിക്കുന്ന അതിന് നാട്ടിൽ നിന്ന് ഫസ്റ്റ് മംഗലാപുരത്തായിരുന്നു ആദ്യം. പിന്നെ അവിടുന്ന് അങ്ങനെ സ്ഥിരമായി കിട്ടി അവിടെ ട്രാൻസ്ഫർ ആയി ഇങ്ങനെ വന്നു ഇവിടെ. എന്റെ അച്ഛൻ ഇവിടെ ഉളുപ്പിയിലായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡില്. എന്റെ വലിയ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. എല്ലാരും പിന്നെ എല്ലാരും ഓരോ ബാക്കിക്കാരൊക്കെ ഒരു അഞ്ചെട്ട് ഞങ്ങളെ റിലേഷൻ അഞ്ചെട്ട് ആൾക്കാർ അപ്പൊ നമ്മള് കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കണ്ടതില് ഒരുപാട് സന്തോഷം കേട്ടോ. അതിലൊരാക്കലുണ്ടോ ഒരു ലൈക്ക് ഉണ്ട് അല്ലേ? അപ്പൊ കാണാൻ മതി. ഇപ്പോഴല്ലോ നമ്മള് കുംത ജസ്റ്റ് പാസ് ചെയ്തേയുള്ളൂ. അപ്പൊ നമ്മളൊരു KL 58 വണ്ടി കണ്ടു. അവര് നമ്മളെ ഓൺ അടിച്ച് നിർത്തി. താമരശ്ശേരിയും കൊടുവള്ളിയൊക്കെയുള്ള രണ്ടാളുകളാണ്. അവർ സ്ക്രാപ്പ് എടുത്ത് ഗോവയിലേക്ക് പോകുന്നതാണ്. അപ്പം അവർ നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അവർ ഫുഡ് ഓഫർ ചെയ്തു. ഞങ്ങൾക്ക് ആണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോർമാലിറ്റി കാണിക്കാനൊന്നും ഒന്നുമില്ല. എന്നാൽ ചോറ് എടുത്തോളി എന്ന് പറഞ്ഞും ചെയ്തു. ഈ ഗേറ്റിൽ കൊണ്ടുപോകണായിരുന്നു നാട്ടിൽ. നിങ്ങളെ പേരെന്തേലും സൈനുദ്ദീനോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ ഭക്ഷണം മാത്രം കഴിക്കണുള്ളൂ, അതിൽ കേറുന്നില്ല. ഭാരത് ബെൻസിലേ ഇപ്പം ഫുള്ള് എല്ലാരും ലൈലൻ്റെ മുന്നൊക്കെ മാറിയില്ലേ? ഓ ഞങ്ങൾ പോയി എന്നിട്ട് നിങ്ങളെ പേര് ഇതേമാതിരി ഒരേട്ടം പോരാൻ സമ്മതിക്കും. ഏ എനിക്ക് ഭയങ്കര ഒരു പൂജ ലോറിയിൽ ഇങ്ങനെ പോണെന്നില്ലേ. കേട്ടോ ബൈക്ക് മേലൊക്കെ ഞങ്ങൾ വന്നിട്ട് ഇൻഷാ ഞങ്ങൾ വിളിക്കൂട്ടോ. ഞങ്ങള് കൊണ്ടോണേ. ശൈല ഡു യു തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഫെയർ? ഇത് ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? മോശമായിപ്പോയി. കുറച്ചും കൂടി ഇട്ടോ. നീ തിന്നണ്ട, ഞാൻ തിന്നോണ്ടിട്ടോ. എന്റെ പേരെന്തേനി? ഷെബിയർ. ഇതിപ്പോ സ്ക്രാപ്പ് ഒടുന്ന് എടുത്തിട്ട് കൊടുക്കാൻ പോണേ. കോഴിക്കോട് കക്കോടിന്ന് ഗോവക്ക് 10 ടൺ. നിങ്ങൾ രണ്ടാളും മാറി മാറി എങ്ങനെ ഓടിക്കായിരിക്കൂല വണ്ടി? ഡേ നൈറ്റ് ആണോ? നിർത്തൂല, നിർത്തിയിടൂല. വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ആണെങ്കിലാണ് പറത്തിച്ചു വിടല്ലേ. എങ്ങനെയുണ്ട് ലോറി ലൈഫ്? എങ്ങനെയുണ്ട്?
അടിച്ചുപൊളിയാണല്ലേ. അല്ല ഇങ്ങനെ കണ്ട് 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 ഇനിയിപ്പം ഇവിടുന്ന് ഇപ്പൊ ഗോവയിൽ നിന്ന് ഇപ്പം എടുക്കൽ ലോഡ് കിട്ടിയാലും പോവും. ഡൽഹിക്കും അങ്ങനൊക്കെ പോവും, ഡൽഹിക്കൊക്കെ പോവും. ജയ്പൂരൊക്കെ പോകും. ഈ ഈ ഡീസലിന്റെ വിലയിൽ എങ്ങനെ നിങ്ങൾക്ക് വണ്ടി കിട്ടിയാൽ മുതലാകാം? ഒരാഴ്ച അവിടെ നാട്ടിൽ നിർത്തിയിട്ട് ഞാൻ ഇവിടെ അങ്ങനെ നിർത്തിയിട്ടതാണ്. പിന്നെ ഏശ്വര് വാടകയുള്ള ലോഡാകുമ്പോ അങ്ങനെ കയറ്റി പോകും. പിന്നെ ഇഷ്ടം പോലെ വണ്ടി ഉള്ളതിനോട്. പിന്നെ ഉണ്ടല്ലോ, ഭാരത് ബെൻസ് ആണോ ലൈലൻഡ് ആണോ ടാറ്റ ആണോ നല്ലേ? എങ്ങനെ മടുക്കാതെ ഓട്ടാം, എ സി ഒക്കെ ഉണ്ട്. കേട്ടില്ല, പക്ഷെ ലൈലൻഡ് ഒരു ഫീൽ അല്ലേ വേറെ. എന്നാ ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾ കഴിച്ച തന്നെ ആണല്ലോ. ഇതാണ് നമ്മളെ ഫുഡിങ് കേട്ടോ. ചോറും മണകിഞ്ഞുണ്ട്, കറിയുണ്ട്, പപ്പടത്തി. ഇനി രാത്രിക്കൊക്കെ നിങ്ങൾ ഇനി വേറെ ഉണ്ടാക്കേണ്ടി വരും അല്ലേ? രാത്രി എന്തെങ്കിലും റൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങോ. ഇപ്പൊ നമ്മളുണ്ടല്ലോ, നമ്മളെ വീട്ടിലൊന്നും കിട്ടാത്തൊരു ടൈപ്പ് ാണ് ഇത്. സാമ്പാറാണ് വെച്ചാൽ സാമ്പാറാണ്, ചീരക്കറിയാണ് വെച്ചാൽ ചീരക്കറിയാണ്, ഉരുളകിഴങ്ങിന്റെ കറിയാണ് വെച്ചാൽ ഉരുളകിഴങ്ങിന്റെ കറിയാണ്. ഒരു വെറൈറ്റി സാധനം അത് ഇങ്ങനത്തെ സ്ഥലത്ത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ലൈഫിൽ ഉണ്ടായ ഒരു ആഗ്രഹമാണ് നടു റോട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പൊ തീരുമാനമായി. ചാനലൊക്കെയാണ് നിങ്ങൾ ഓരോട് ചോറ് മാണ്ടാ മാണ്ടാ പറഞ്ഞാൽ ആ കുടിക്കേറ്റ മൈവം തീർത്ത്. ഇത് എന്ത് പരിപാടിയാണോ? ഇന്റെ പ്ലേറ്റ് രണ്ടാളേക്ക് ചോറിട്ടോട്ട് എനിക്കൊന്നുമില്ല. ഇങ്ങോട്ട് മാണ്ടാ മാണ്ടാ ഓനെ. അപ്പൊ കാറ്റ് പ്രശ്നമല്ല? കാറ്റ് ഉള്ളത് ചട്ട അങ്ങനെ ഞങ്ങൾ അടുക്കള. ഇപ്പൊ പോണ റൂട്ടിൽ കഴിക്കൂല്ലേ അങ്ങ് പോലീസുകാരി? ആര് മാമൂലല്ലേ, കൊടുത്താലേ വിടുള്ളൂ അല്ലേ. നമ്മളടുത്ത് എല്ലാം ക്ലിയർ ആയാലോ. കേരളത്തിൽ അങ്ങനെ പൈസ ഒന്നും കേരളത്തിൽ അങ്ങനെ വാങ്ങി ഓന് സോഷ്യൽ മീഡിയയിൽ ഇട്ട പണി ഉണ്ടാവില്ല. വിക്ക ഇപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഫുഡിനൊക്കെ താങ്ക്സ്. ഓക്കെ ഞങ്ങളാരും അതില് സൈക്കിൾ കയറ്റി കയറിയിട്ടൊന്നുമില്ല കേട്ടോ. ഓല ഞാൻ ഫസ്റ്റ് പോയത്. നമുക്കത് യൂസ് ചെയ്ത് ശീലല്ല, ഒക്കെ വേണ ഭാര്യയാണ് പൊത്തിയതാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ പോയാലോ? പോയാലോ ഞാൻ എല്ലാപ്പൂർ ഫോറസ്റ്റ് ഉണ്ടല്ലോ, ബ്ലോക്ക് ആയതിനെ കൊണ്ട് കുടുങ്ങിയിട്ടുള്ള ടാങ്കേഴ്സും ലോറികളൊക്കെ ഉണ്ട് ഈ കാണുന്നത്. എല്ലാപ്പൂർ ഇപ്പം സൈക്കിള് ബൈക്ക് കാറ് മാത്രമേ കടത്തിയിട്ടുന്നുള്ളൂ നടന്നൊരു ലോറി ഡ്രൈവർ പറഞ്ഞു. അതുകൊണ്ട് 10 ദിവസമായിട്ട് ഇവരൊക്കെ സ്റ്റക്കാണ്. ഈ കാണുന്ന ലോറികളൊക്കെ അതുകൊണ്ട് കുടുങ്ങിയതാണ്. ഇതൊക്കെ സൈക്കിൾ എടുത്ത് പോയാൽ പോരെ ആൾക്കാർ. ആ എന്നാ പോരി. പിന്നെ നോട്ടം കണ്ടാണ് കുത്തും വിചാരിച്ചു ഇനിയിപ്പോ. അല്ല നല്ല പറ്റി തോന്നുന്നുണ്ട്. ഒറ്റക്കോ
സെലിബ്രിറ്റി ഇല്ലാത്ത ഒരു യാത്ര. അങ്ങനെ ഇപ്പൊ ഞാനല്ല, ഞാൻ എനിക്ക് ജീവണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ എന്താ പറയാ, ശരിക്കും സ്വപ്നം പോലെ തന്നെയല്ലേ. ഭയങ്കര മഴയുണ്ടോ? നമ്മളിപ്പം ഗോകർണയൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അറൗണ്ട് 20 kilometers ഉള്ളു, 20 kilometers ഉള്ളൂ. ഭയങ്കര മഴ, ഭയങ്കര മഴ. ഇന്നിപ്പോൾ ഈ റിഫ്ലക്ടർ ഇട്ടത് വളരെ ഉപകാരത്തിലായി. അപ്പോൾ കമൻ്റ് ചെയ്ത ആൾക്ക് ഒരുപാട് സ്നേഹം, താങ്ക് യു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് തുറന്നു വരണം, എന്നാലേ നമുക്കതൊക്കെ തിരിച്ചാൽ കഴിയുള്ളൂ. നമ്മളെ ചെക്കന്മാർ ഓല് സൈക്കിൾ മേലാണ് ഇട്ട്, ഞാൻ അവരോട് പറഞ്ഞിട്ടിടാൻ. ഈ റിഫ്ലക്ടറിൻ്റെ യൂസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും. ഇപ്പം പകൽ തന്നെയാണ്, പക്ഷേ ലൈറ്റ് കുറവാണ്. വാഹനങ്ങൾ ലൈറ്റ് ഇട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഈ പച്ച ലൈറ്റ് കാണുമ്പോൾ നമ്മൾ നല്ലോണം വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ ഒന്ന് ഇടിക്കാനുള്ള ചാൻസസും കുറവാണ്. എടാ, ഇത് കർണാടക അല്ല തോന്നുന്നുണ്ട്. കർണാടകത്തെ മായ എങ്ങനല്ല, രണ്ട് മിനിറ്റോട് തീരണം. രണ്ട് മിനിറ്റ് ഇതിൽ 5 minutes ആക്കിയാൽ പ്രശ്നമുണ്ടോ? നോർമലി കർണാടക ജില്ലയിൽ മഴ ഇങ്ങനെയല്ല, 2 minutes കൊണ്ട് ചോരുന്നതാണ്. ഇതിപ്പോ 5 minutes ആയി, ചോരുന്നത് കാണാനില്ല. ജാമില് സൺസ്ക്രീം തേച്ചോണ്ടാ തോന്നുന്നുണ്ട്. സൂര്യന് ഈ ബൈക്ക് ഒന്നും കാണാനില്ല. വിയർപ്പ് സൺസ്ക്രീമും മാറ്റുള്ളി ശൊക്കവാടല്ല ടേസ്റ്റാ. കണ്ണെരിയുണ്ടോ? കണ്ണല്ല, തൊള്ളേക്കത്തെ. അപ്പൊ നമ്മള് കുക്കിംഗ് ഗ്യാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പാത്രം ഉണ്ടായില്ല. അപ്പം ചാമിൽ അവിടെ ഒരു പാത്രക്കട കണ്ടു. ഇനി ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിന് കാല് വിള്ളലിൽ നിന്നുള്ള ചെറിയൊരു മരുന്നും കൂടി വാങ്ങണം. അപ്പൊ നമുക്ക് സ്റ്റീലും ഉണ്ട്, അലുമിനിയം ഉണ്ട്. ഇത് മഴ കൊള്ളാതെ കാണുന്നതും ഇത് വെയിൽ കൊള്ളാതെ കാണും. മഴക്കുള്ളത് വെയിലുള്ളത് ഒപ്പട്ടൊക്കെ. നമുക്കുണ്ടല്ലോ നൈസായിട്ട് വൈകുന്നു തെറ്റി. നമുക്ക് ഒരു 2 kilometers മുമ്പേക്ക് പോയി. ഗോകർണയ്ക്ക് ശരിക്കും 2 kilometers ബാക്കിൽ നിന്ന് തിരിയേണ്ടതായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ദൂരേ ഉള്ളൂ, നമുക്ക് പോയി നോക്കാം കേട്ടോ. വഴിയെത്തിയതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ? ഈ വഴി തെറ്റിയാന്നല്ല ഞങ്ങൾക്ക് മൂന്നാക്കും കൂടെ പറപ്പാ തോന്നണേ. എന്നും വഴിയെത്തല്ലേ, ഇന്നലെ വഴിയെത്തി തിരിച്ചു പോന്നു, ഇന്നും വഴിയെത്തി. ശാമിലെ
ഇതൊക്കെയാണ് നമുക്ക് ഈ സൈഡിലത്തെ പാടൊക്കെ കാണാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് ഞങ്ങളോട് രണ്ടാളോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, വിത്തിൻ നോ ടൈം സൈഡ് ആക്കിയിട്ട് റിഫ്ലക്ടർ ഇടേണ്ടതാണ്. ഓക്കെ, എന്റെ പ്രേക്ഷകർ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞതാ. അപ്പൊ ഞാടു ഓല് പറഞ്ഞ നമുക്ക് ഇടാൻ കാണിച്ചില്ലല്ലോ. ഞാട്ടോ അപ്പൊ ഫുള്ള് കിട്ടോ അവിടെ. ആരാധകരല്ലേ ഇഷ്ടം കൊണ്ടല്ലേ എല്ലാരും കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ. നട്ടുടി ഈ കേക്കൊന്ന് കഴിഞ്ഞു, ഈ കേക്കൊന്ന് പണ്ടാറടങ്ങാൻ കേക്ക് തുടങ്ങുമ്പോഴും കേക്ക് കഴിയാൻ നേരത്തെ ചോദ്യം ചോദിച്ചാൽ ഇവർക്ക് നിർബന്ധം.